മധ്യ തിരുവിതാംകൂറുകാരുടെ കണ്ണുകളിൽ ഇടുക്കി ഒരു കൊടിയേറ്റ സ്ഥലമാണ്. മറ്റു ജില്ലക്കാർക്ക് ഇടുക്കി പിന്നാക്ക ജില്ലയാണ്. ചില പൊതുസേവകരുടെയും അധികാരികളുടെയും പ്രകൃതി സ്നേഹികളുടെയും അഭിപ്രായത്തിൽ ഇടുക്കി വനം കൊള്ളക്കാരുടെയും കയ്യേറ്റക്കാരുടെയും വിഹാരസ്ഥലമാണ്. സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക രംഗങ്ങളിൽ ഹൈറേഞ്ചിന് തനതായ ഒരു സ്ഥാനമുണ്ട്. ഹൈറേഞ്ച് കേരളത്തിൻ്റെ ഭാഗമായിരുന്നില്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന് പോലും സുസ്ഥിരമായ നിലനിൽപ്പില്ല എന്ന് പറയാവുന്നിടത്തോളം വലുതാണത്. അതിനാൽ തന്നെ ഇടുക്കി ജില്ല രൂപീകൃതമാകുന്നതിന് മുൻപ് ഇടുക്കി എന്ന പേര് പ്രശസ്തമായിരുന്നു. കേരളത്തിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന ഏകദേശം 227 കിലോമീറ്റർ ദൈർഘ്യമുള്ള പെരിയാർ കുറവൻ കുറത്തി മലകളുടെ ഇടയിൽ ഏതാനും മീറ്റർ വീതിയിലേക്ക് ചുരുങ്ങുന്ന ഇടുക്കിയിൽ നിന്നാണ് ഇടുക്കി എന്ന പേര് രൂപം കൊണ്ടത്. 1919 ഏപ്രിൽ 19 തീയതി E.J. Jacob എന്ന ഇറ്റാലിയൻ എഞ്ചിനീയർ തയ്യാറാക്കി അന്നത്തെ തിരുവിതാംകൂർ ഗവൺമെന്റിന് സമർപ്പിച്ച ഒരു റിപ്പോർട്ടിലാണ് ഇടുക്കി ഡാമിൻ്റെ സാധ്യതയെ സംബന്ധിച്ച ആദ്യ സൂചന കാണുന്നത്. കരുവെള്ളയാൻ കൊലുമ്പൻ എന്ന ആദിവാസി തലവനായിരുന്നു രണ്ട് മലകൾക്കിടയിലൂടെ ഏതാനും മീറ്ററുകൾ മാത്രം വീതിയിൽ പെരിയാർ കുതിച്ചൊഴുകുന്നത് കാണിച്ചു കൊടുത്തത്. 1969 ഏപ്രിൽ 30 ഡാം നിർമ്മാണം പൂർത്തിയായി. 1974 മാർച്ച് മാസത്തോടുകൂടി ഡാമിൽ ജലം നിറയ്ക്കപ്പെട്ടു. ഇടുക്കി ആർച്ച് ഡാം, ചെറുതോണി ഡാം, കുളമാവ് ഡാം, മൂലമറ്റം പവർ ഹൗസ് ഇവ അടങ്ങിയതാണ് ഇടുക്കി പദ്ധതി. ഇടുക്കി ആർച്ച് ഡാമിൻ്റെ ഉയരം 555 അടിയാണ്. 925 മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും 839 മീറ്റർ ഉയരമുള്ള കുറവൻ മലയെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. വൈരമണി എന്ന ഗ്രാമത്തിൻ്റെ കഥ ഇടുക്കിയുടെ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. നാടിന് വെളിച്ചമാകാൻ ഇടുക്കി അണക്കെട്ട് പൂർത്തിയായതോടെ വെള്ളത്തിൽ മറിഞ്ഞതാണ് വൈരമണി. വൈരമണി ആയിരുന്നു കാര്യമായിട്ടുള്ള സ്ഥലം. അവിടെയായിരുന്നു ആൾക്കാർ കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ KR ഗവരിയമ്മ ഭരിച്ചിരുന്ന കാലത്ത് കൃഷിഭൂമി കൃഷിക്കാരനെന്നും പറഞ്ഞ് ഒരു നിയമം ഉണ്ടാക്കി കൃഷിക്കാരുടെ പേരിലൊക്കെ അളന്നൊക്കെ പോയി. പക്ഷെ പട്ടയം ഒന്നും കിട്ടിയില്ല. അപ്പോഴത്തേക്കും കുടിയേർക്കായിപ്പോയി. അത് കുടിയൊഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ സ്ഥലത്തിൻ്റെ പേര് മാഞ്ഞുപോയി, വെള്ളത്തിലായിപ്പോ. വൈരമണി കേന്ദ്രമായ സമീപ പ്രദേശങ്ങളായ കുതിരകുത്തി, മയ്യന്ന, വേങ്ങാനം, ചുരുളി, ഡാവര, മുത്തിക്കണ്ടം, നടക്കവയൽ ഗ്രാമങ്ങളുടെ വാണിജ്യ കേന്ദ്രമായിരുന്നു വൈരമണി. 2000+ കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചിരുന്നത്. തൊടുപുഴയിൽ നിന്ന് കൂപ്പ് റോഡിലൂടെ എത്തിയിരുന്ന വാഹനങ്ങൾ കുളമാവ് വനത്തിലൂടെ വൈരമണി വഴിയാണ് കട്ടപ്പനയിലേക്ക് പോയിരുന്നത്. തൊടുപുഴയ്ക്കും കട്ടപ്പനയ്ക്കും ഇടയിലുള്ള പ്രധാന ടൗൺ ആയിരുന്നു വൈരമണി. 2019 ഞങ്ങൾ ഈ വൈരമണി ഗ്രാമത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാനന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഇടുക്കി ബ്യൂറോയിൽ, തൊടുപുഴ ബ്യൂറോയിൽ ജോലി ചെയ്യുന്ന കാലമാണ്. അന്ന് നമ്മുടെ ഒരു മാധ്യമ സുഹൃത്ത് ദീപികയിലുള്ള ഫോട്ടോഗ്രാഫർ ബിബിനാണ് നമ്മളോട് ഈ വൈരമണി ഗ്രാമത്തെക്കുറിച്ച് പറയുന്നത്. അത് ആ സമയത്ത് ഇടുക്കി ഡാമിൽ വെള്ളം തീരെ കുറവായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15% താഴെ വെള്ളം മാത്രമാണ് ഇടുക്കി ഡാമിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. 2018 പ്രളയത്തിന് ശേഷം 2019 മഴ പെയ്യാൻ വൈകിയപ്പോൾ ജൂലൈ ആകുമ്പോഴേക്കും വൈദ്യുതി ഉൽപ്പാദനം കൂട്ടിയതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിലെ വെള്ളം വല്ലാതെ താഴേക്ക് പോയി. അപ്പോഴാണ് ഈ വൈരമണി ഗ്രാമം പൊന്തി വന്നുള്ള കാര്യം അറിയുന്നത്. ഒരു 50 ശേഷം ഒരു ഗ്രാമം ഇങ്ങനെ പൊന്തി വന്നപ്പോൾ എന്തായിരുന്നു ആ ഗ്രാമത്തിൻ്റെ ചരിത്രം എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് അറിയുന്നത് 1974 ഇടുക്കി ഡാമിൽ വെള്ളം നിറച്ചപ്പോൾ മുങ്ങിപ്പോയൊരു ഗ്രാമമാണ്. സർസിപിയുടെ കാലത്ത് ഭക്ഷ്യക്ഷാമമുണ്ടായതോടെ ചതുപ്പ് നിലങ്ങൾ പാട്ടത്തിന് നൽകാൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി ഒരു കുടുംബത്തിന് 5 ഏക്കർ വീതം ഭൂമി ഇവിടെ പാട്ടത്തിന് നൽകിയാണ് ആളുകളെ കുടിയിരുത്തിയത്. പിന്നീട് വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ സ്ഥലത്തിന് പട്ടയം നൽകി. നെൽകൃഷിക്ക് സമ്പുഷ്ടമായ പ്രദേശങ്ങളായിരുന്നു ഈ ഗ്രാമങ്ങൾ. 100 വർഷത്തിലധികം പഴക്കമുള്ള സെൻറ് തോമസ് പള്ളി, സെമിത്തേരി, വീടുകളുടെയും കടകളുടെയും തറകൾ തുടങ്ങി വൈരമണി ഗ്രാമത്തിലെ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ ജലനിരപ്പ് താഴ്ന്നാൽ പ്രത്യക്ഷമാകും. ഇന്നതൊരു ഗ്രാമമൊന്നുമല്ല, ഒരു അസ്ഥികൂടം എന്ന് പറയാവുന്ന ഒരു സ്ഥലമാണ്. 2019 ഞങ്ങളത് കാണുമ്പോൾ
ഞങ്ങളുടെ കൂടെ വന്ന ചേട്ടൻ വളരെ വികാരാധീനായി. കാരണം അദ്ദേഹത്തിൻ്റെ വളരെ നന്നേ ചെറുപ്പത്തിൽ അവിടെ നിന്ന് പോരേണ്ടി വന്ന ഒരാളാണ്. അദ്ദേഹം ഒരു വൈരമണിക്കാരൻ കൂടിയായിരുന്നു. വീട് പോലും കൃത്യമായിട്ട് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് കരിങ്കല്ലുകൊണ്ട് കിട്ടിയിട്ടുള്ള തറകൾ മുഴുവൻ നമുക്കവിടെ കാണാം. കരിങ്കല്ലിൻ്റെ മുകളിലേക്ക് കിട്ടിയിട്ടുള്ള കെട്ടിടത്തിൻ്റെ ഭാഗങ്ങൾ മുഴുവൻ ഈ 50 കൊല്ലം വെള്ളം നിറഞ്ഞ് കിടന്നുകൊണ്ടാവണം. ഒന്നും നമുക്ക് കാണാനുണ്ടായിരുന്നില്ല. വെള്ളത്തിനുള്ളിൽ അലിഞ്ഞു പോയിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ വെള്ളം ശക്തിയിൽ വന്ന് തട്ടിയപ്പോൾ തട്ടിത്തെറിച്ച് പോയതായിരിക്കാം. പക്ഷേ ആ കരിങ്കല്ലിൻ്റെ നിർമ്മിതികൾ, ഈ തറ കിട്ടിയത് മുഴുവൻ ഇപ്പോഴോ 2019 ഞങ്ങളോടൊപ്പം എപ്പോഴും കണ്ടു. കാരണം അത്രയും ഉറപ്പിലായിരുന്നിരിക്കണം അത്ര കാലങ്ങൾക്ക് മുമ്പ് അവരതിൻ്റെ അസ്ഥിഭാരം മുഴുവൻ കിട്ടിയത്. ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു വിഭാഗം ഇടുക്കി പദ്ധതിയുടെ പേരിൽ വഴി പിരിഞ്ഞു പോയി. വൈരമണിയുടെ പേരിൽ ഇനി അവശേഷിക്കുന്നത് വൈരമണി ഫോറസ്റ്റ് സ്റ്റേഷനും കുളമാവിലേക്ക് മാറ്റി സ്ഥാപിച്ച സെൻറ്റ് മേരീസ് പള്ളിയും മാത്രം. പക്ഷേ ഇന്നും അവരുടെ ഒരു ആത്മാവ് വൈരമണിയിലുണ്ട്. ഇടുക്കി ഡാമിൽ വെള്ളം ഇനിയും 15% താഴെയായാൽ മാത്രമേ വൈരമണി നമ്മുടെ മുൻപിൽ തെളിയൂ. എന്നാൽ അന്ന് തെളിഞ്ഞു വരുന്ന വൈരമണി ഒരിക്കലും 2019 കണ്ടതുപോലെ ആകാനുള്ള സാധ്യതയുമില്ല. ഇപ്പോഴും ആളുകളുടെ ഒരു തേങ്ങൽ അല്ലെങ്കിൽ ഒരു നഷ്ടബോധത്തിൻ്റെ ഓർമ്മയായിട്ടാണ് വൈരമണി ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ ജീവിക്കുന്നത്.